ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് കണവത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള റെസിപ്പിയാണല്ലേ കണവത്തോരൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഈസിയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വറ്റിയിട്ടുണ്ട്. കണവ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉള്ളി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 8 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിന്റെ പച്ചമണം മാറുന്നതുവരെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി അധികം വെന്ത് പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലൊരു മണം വരുന്നുണ്ട്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ നേരത്തെ ചതച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എല്ലായിടത്തും തേങ്ങ ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. അത് കഴിയുമ്പോൾ നമ്മളെ റെസിപ്പി റെഡിയാവും. അപ്പോൾ നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.